ഇവിടെ ഈ സർക്കാരിനെതിരെ വിഷയങ്ങൾ ഉന്നയിക്കാൻ വലിയ ദാരിദ്ര്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായി പ്ലീസ് പ്ലീസ് നിങ്ങൾ പ്ലീസ് 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 അതിൻ്റെ ഭാഗമായി നമ്മുടെ സഭയുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നിലവരുന്നത്. ശ്രീ സതീശൻ സംസാരിക്കുമ്പോൾ നിശബ്ദമായിരിക്കുന്നു അദ്ദേഹം. സർ അദ്ദേഹം അത് മുഴുവൻ നിശബ്ദമായി കേട്ടതാണ്. ഇന്നലെ ഈ വിഷയം ഇവിടെ ഉന്നയിച്ചതാണ്. വിശദമായി തന്നെ പ്രതിപാദിക്കുകയും മറുപടി പറയുകയും ചെയ്ത കാര്യമാണ്. ബന്ധപ്പെട്ട മന്ത്രി അതുമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. സർ, അത്തരമൊരു കാര്യം വീണ്ടും ഉന്നയിക്കുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇവിടെ പെമ്പിളി ഒരുമയുടെ സമരമാണ് എന്ന് പറയുന്നതിൽ ശരിയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ആ സംഘടനയുടെ പ്രസിഡൻ്റ് തന്നെ അത് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ആ സംഘടനയുടെ സമരമല്ല എന്ന് പ്രസിഡൻ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ശ്രീമതി ഗോമതി സമരത്തിലുള്ളവരാണ്. പക്ഷേ അവരാ സംഘടനയുടെ നേതൃത്വ സമിതിയിലില്ല എന്നുള്ളതും ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. പെമ്പിളി ഒരുമയുടെ സമരത്തിൻ്റെ ഒരു പടം ബഹുമാനായ അംഗം നേരത്തെ കാണിച്ചല്ലോ, നമ്മളെല്ലാം നേരത്തെ കണ്ടതുമാണ്. അതിൽ വലിയ തോതിലുള്ള സ്ത്രീ കൂട്ടായ്മയാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. സർ, അതുമായി എന്തെങ്കിലും താരതമ്യം ഇപ്പോഴത്തെ സമരത്തിനുണ്ടോ? നൂറുകണക്കിന് സ്ത്രീകൾ അണിനിരന്ന് നടത്തിയ സമരം അതിൽ നിന്ന് തീർത്തും ഒറ്റപ്പെട്ടു പോയ തരത്തിലുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോഴത്തെ അവിടുത്തെ സമരത്തിലുള്ളത്. സർ, ഇവിടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു സമരമാണ് ഇന്ന് അവിടെ നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക യോജിപ്പുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാതിരിക്കേണ്ടതില്ല. അത് കോൺഗ്രസും ബി ജെ പിയും നല്ലതുപോലെ യോജിക്കുന്നതായി കാണുന്നു. സറി, വിരലിലെണ്ണാവുന്നവരെന്ന് പറയുമ്പോൾ അതിന് ആൾ തികയാതെ വരുമ്പോൾ ഒരാൾ അപ്പുറവും ഒരാൾ ഇപ്പുറവും, ഒന്ന് കോൺഗ്രസ് ഒന്ന് ബി ജെ പി, അപ്പോൾ അതോടുകൂടി വിരലിലെണ്ണാവുന്ന ആളുകളായി തീരുകയാണ്. സർ, ആ തരത്തിലാണ് ഈ സമരം നടന്നു പോകുന്നത്. ഇത്തരത്തിൽ സമരം നടത്തുന്നത് ഇത്തരത്തിലൊരു ദയനീയാവസ്ഥ എന്തുകൊണ്ടാണ് ഈ സമരത്തിന് വന്നത് എന്നത് തന്നെ അവർ ആലോചിക്കേണ്ടതാണ്. സർ, ഇവിടെ എന്നിട്ട് പറയുകയാണ് ആ സമരത്തെ സർക്കാർ എന്തോ ഭയപ്പെടുകയാണ്. സർ, ഞങ്ങൾക്ക് എന്താ ഭയം ആ സമരത്തിൻ്റെ കാര്യത്തിൽ? ഞങ്ങൾ എന്തിനാണ് അതിനെ ഭയപ്പെടേണ്ട കാര്യം? ഇവിടെ ആ സമരം ആ നാട് തള്ളിയിരിക്കുന്നു, നാട്ടുകാർ തള്ളിയിരിക്കുന്നു, നമ്മുടെ നാട്ടിലെ ജനങ്ങളാരും ആ സമരത്തെ അംഗീകരിക്കുന്നില്ല. അത്തരമൊരു കാര്യത്തിൽ സർക്കാരിന് ഒരു തരത്തിലുള്ള വേവലാതിയുമില്ല. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ജനം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അനാവശ്യമായ ഒരു രാഷ്ട്രീയ സമരം എന്ന നിലക്ക്, രാഷ്ട്രീയ സമരം എന്നും പറഞ്ഞുകൂടാ, രാഷ്ട്രീയ സമരത്തിനൊക്കെ ചിലപ്പോൾ ആളെ കൂട്ടാൻ കഴിയല്ലോ. ഇത് അത്രമാത്രം ആളില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. സർ, ഇവിടെ ബഹുമാനായ അംഗം ചില പുതിയ മാനങ്ങൾ ചേർക്കാനുള്ള ശ്രമമാണ് നടത്തിയതായി കാണുന്നത്. സർ, ഇവിടെ ഒരു തരത്തിലുള്ള കൂട്ടുത്തരവാദിത്വമില്ലായ്മയും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ സർക്കാർ പൂർണ്ണമായും കൂട്ടുത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാരാണ്. ഇവിടെ ഇടുക്കിയുടെ കാര്യത്തിൽ എല്ലാ നിലപാടും നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ അത് മുഴുവൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ അത് കൂടുതൽ വ്യക്തമായി സംസാരിച്ചതുമാണ്. ഇടുക്കിയുടെ കാര്യം, ഇടുക്കിയുടെ മൂന്നാർ ഭാഗം, അതിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ നിലനിർത്താൻ നമുക്ക് കഴിയണം. അത് തകർക്കത്തക്ക രീതിയിലുള്ള ഒരു കയ്യേറ്റവും അവിടെ അനുവദിക്കുന്ന പ്രശ്നമില്ല.
ആ കയ്യേറ്റം ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. ആ ഒഴിപ്പിക്കുന്ന നടപടി തന്നെ എടുക്കും. സർ, ഇവിടെ തള്ളിപ്പറഞ്ഞ ഒരു കാര്യം അത് ഒഴിപ്പിക്കലിനെയല്ല, വലിയ തോതിലൊരു തെറ്റിദ്ധാരണയുണ്ടാക്കി ഈ സർക്കാരിനെ തന്നെ വലിയ തോതിൽ വേണ്ടാത്ത ഒരവസ്ഥയിൽ ചിത്രീകരിക്കാനിടയാക്കുന്ന ഒരു സംഭവം നടന്നപ്പോൾ അത് നടക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. സർ, അത് ഒരു വിഭാഗം ജനങ്ങളുടെ വികാരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം ഒരു കാലോഹരി വരുന്ന ജനങ്ങൾ വലിയ തോതിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ഒരു പ്രതീകം, ആ പ്രതീകത്തെ പരസ്യമായി വല്ലാതെ തകർക്കുന്ന ഒരു നില സ്വീകരിക്കുമ്പോൾ അത് വേണ്ടത്ര ആലോചിച്ചു വേണം. ആ ആലോചന എവിടെയും നടത്തിയതല്ല, നിലയിൽ നിൽക്കുകയല്ലാതെ ചെയ്തു. തൻ്റെ വാക്കുകൾ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സാർ അതിൻ്റെ അർത്ഥം? ആ മാന്യത അംഗീകരിക്കാൻ നിൽക്കണ്ടേ? ആ മാന്യതയെങ്കിലും അംഗീകരിക്കാൻ അവർക്ക് കഴിയണ്ടേ? സാർ, അത്തരമൊരു നിലപാട് സ്വീകരിക്കാതെ അനാവശ്യമായൊരു കാര്യം ഊതി വീർപ്പിച്ച് നമ്മുടെ നാട്ടിലാകെ തെറ്റായൊരു ചിത്രീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സാർ മനസ്സിലാക്കേണ്ടത് അത് ഇവിടെ ഏശുന്ന കാര്യമല്ല, ജനങ്ങളും അതൊന്നും മുഖവിലക്കെടുക്കില്ല എന്നവർ മനസ്സിലാക്കണം. സാർ, ഇവിടെ ബഹുമാനായ അംഗം ചോദിക്കേണ്ടായി, നിങ്ങൾക്കെന്താണ് RSSലും BJPയിലും ആളെ കൂട്ടലാണോ ജോലി എന്ന്? ആ ജോലി ഏതായാലും ഞങ്ങൾക്കില്ല, നിങ്ങളാ ജോലി എടുക്കാതിരുന്നാൽ മതി. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, വിശദാംശങ്ങൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ല, ഇപ്പം അതിൻ്റെ ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നിങ്ങളാ ജോലി എടുക്കാതിരുന്നാൽ മതി എന്ന് മാത്രമേ അതിനെനിക്ക് പറയാനുള്ളൂ. സാർ, ഇവിടെ ഒരു മോഹവുമായി നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ബഹുമാനായ അംഗം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ ഏത് ഓഫീസറാ കേൾക്കുക? കേൾക്കാത്ത ഒരു ഓഫീസറും ഓഫീസറായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വെള്ളരിക്കാപട്ടണമൊന്നുമല്ല ഇത്, ആ ധാരണയൊന്നും വേണ്ട. ഈ സർക്കാർ തീരുമാനിക്കുന്ന കാര്യം നടപ്പാക്കാൻ ബാധ്യതയുള്ളവർ തന്നെയാണ് ഓഫീസർമാര്, അല്ലാതെ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ നടപ്പാക്കാനല്ല. സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അനാവശ്യമായ ചില ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. സാർ, ഒരു ഭാഗത്ത് ആദ്യം പറഞ്ഞു ഇവിടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു, വേറൊരു ഭാഗത്ത് അതേസമയം തന്നെ പറയുന്നു ഇവിടെ സർക്കാർ പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥന്മാരാണുള്ളത് എന്ന്. എന്താണ് സാർ ഉദ്ദേശം? എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്തുദ്ദേശത്തോടെയാണ് പറയുന്നത്? ഈ നാടിൻ്റെ ജനാധിപത്യപരമായ സമ്പ്രദായങ്ങൾക്ക് നിരക്കെന്താണോ ആ വർത്തമാനങ്ങൾ, അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ആ നിലക്ക് നടക്കേണ്ടതുമല്ലേ? കമന്റ് അടിക്കാൻ പാടില്ലാത്തതാണ്, അതിനെ തന്നെ തകർക്കത്തക്ക രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ? സാർ, അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ധാരണയൊന്നും വേണ്ട. കാര്യങ്ങൾ കൃത്യമായി നടന്നുപോകും, അത് കൃത്യമായി നടത്താൻ തന്നെയാണ് ഈ സർക്കാർ നിൽക്കുന്നത്. നിയമവിരുദ്ധമായ ഒരു കാര്യവും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല. നിയമപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ നടത്താൻ എല്ലാവർക്കും ബാധ്യതയുണ്ടാകും എന്നതുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാർ, അതുകൊണ്ട് തന്നെ ഇത്രയും സമയം തന്നെ നമ്മളിതിനെടുക്കേണ്ടതില്ലായിരുന്നു, ഏതായാലും അങ്ങ് അനുവദിച്ചതുകൊണ്ട് ഈ സമയം നമ്മൾ എടുത്തു. ഈ പ്രശ്നം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല.